ഏറ്റവും അധികം മനസ്സിന് കട്ടി കുറവ് പുരുഷനാണോ സ്ത്രീക്കാണോ? ക്ഷമിക്കാനുള്ള മനസ്സ് തീരെ കുറവാർക്ക? കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ വേറെന്തോ. മഹാപ്രസിദ്ധീകരണങ്ങളും സിനിമാ താരങ്ങളുടെ ജീവിതവും കലാകാരന്മാരുടെ ജീവിതവും ഒക്കെ പഠിച്ചിട്ട് അതിൽ നിന്നാണ് അവർ ഗുണപീഠം ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ട യുവതലമുറക്ക് അതൊരു വലിയ നഷ്ടത്തിലേക്ക് എത്തിക്കുന്നത്. അള്ളാഹു കാത്തിരിച്ചിക്കട്ടെ. കൂടുതലും ക്ഷമിക്കാനുള്ള മനസ്സ് പുരുഷന്മാർക്കാണുള്ളത്, പക്ഷേ സഹിക്കാൻ വയ്യാത്ത പല കാര്യങ്ങളും ഉണ്ടാവുന്നത് സ്ത്രീകൾക്ക്. അടുക്കളയിലൊക്കെ നമ്മൾ വിചാരിക്കുമ്പോ വലിയ സന്തോഷമാണ്, നമുക്ക് ഫുഡ് തരുന്ന മറ്റു കാര്യങ്ങളും, പക്ഷെ ജീവിതത്തിൽ ഇച്ചിരി സഹനശേഷി കുറവാണ് സഹോദരിമാർക്ക്. ചെറിയ വിഷയം മതി, ചെറിയ വിഷയം മതി, പെട്ടെന്ന് തകർന്നു പോകും, മനസ്സ് തളർന്നു പോകും. എന്നാൽ നിങ്ങൾ തളർന്നാൽ നമ്മളെല്ലാം തളരും, നമ്മുടെ കുടുംബം തളരും. അത് ആർക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കുടുംബത്തിന്റെ വിളക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ഭയപ്പെടുന്ന സ്വലിഹത്തുകളാക്കി നമ്മുടെ ഭാര്യമാരെ അല്ലാഹു മാറ്റുമാറാകട്ടെ. സഹിക്കണം സഹോദരിമാർ, അല്ലാഹു എന്ത് തന്നാലും സഹിക്കണം, അള്ളാഹു എന്ത് തന്നാലും പൊറുക്കണം, അള്ളാഹു ഏതൊക്കെ രീതിയിൽ പരീക്ഷിച്ചാലും തളരാത്ത മനസ്സുമായി തന്റെ ഭർത്താവ്, തന്റെ കുടുംബം, തന്റെ മക്കൾ നിന്റെ കൈവെള്ളയിൽ സുരക്ഷിതമായിട്ട് ഇൻഷാല്ലാഹ് കൊണ്ട് നടക്കണം. വലിയ പ്രതിഫലമല്ലേ അതല്ലേ? അയ്യൂബ് നബി അലൈഹിസ്സലാം തളർന്നു വീണുപോയപ്പോ ശരീരത്തിൽ രോഗം കൊടുത്ത് അള്ളാഹു പരീക്ഷിച്ചപ്പോ രണ്ട് കൈയും തെറ്റിയിട്ട് പ്രിയപ്പെട്ടവൾ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ തോളത്തെടുത്ത് വെച്ച് കൊണ്ടുപോയില്ലേ? ആര് കല്ലെറിഞ്ഞാലും ആര് ആട്ടിയോടിച്ചാലും നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഹനത്തിന്റെ രാജകുമാരിയായി അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി റഹ്മാ ബീവി അയ്യൂബ് നബി അലൈഹിസ്സലാമിനോടൊപ്പം നിന്നില്ലേ എന്റെ കാരാട് കുണത്ത പെങ്ങളെ? അതുകൊണ്ട് എപ്പോഴാണ് അല്ലാഹു നമുക്ക് വെച്ചിരിക്കുന്ന സങ്കടം വരുന്നതെന്നറിയില്ല. എല്ലാവർക്കും ഒരു പ്രതിസന്ധി ഘട്ടം അല്ലാഹു കൊടുക്കും, അത് ഉറപ്പാണ്. എല്ലാവർക്കും ഒരു പരീക്ഷണം അല്ലാഹു ഈമാനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തരും, അത് ഉറപ്പാണ്. പക്ഷേ എപ്പോഴാണ് പെങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ആ പരീക്ഷണം വരുന്നതെന്ന് പറയില്ല. ചിലപ്പോ ഭർത്താവ് തളർന്നു കിടക്കുന്ന രീതിയിലാണോ, ചിലപ്പോ മക്കൾക്ക് രോഗം കൊടുക്കുന്ന രീതിയിലാണോ, ചിലപ്പോ വീട് തകർന്നു പോകുന്ന ആല് വെക്കുന്ന തേരയിൽ വലിയ വല മഴച്ചാറ്റ മകളിയപ്പോ പേമാറിയുണ്ടായപ്പോ ഒരു വീട് തന്നെ തകർന്ന് തരിപ്പണമായില്ലേ? മൂന്നാളുകളല്ലേ ആ വീടിനകത്തിന്റെ പ്രിയപ്പെട്ടവരെ തൽക്ഷണം മരണപ്പെട്ടു പോയത്? എവിടെയാണല്ലോ കാലാണിക്കുണത്ത് വന്നിരിക്കുന്ന സഹോദരിമാർക്ക് സഹോദരങ്ങൾക്ക് ഏത് ഭാഗത്തൂടെയാണ് പരീക്ഷണം നീ തരുന്നതെന്നറിയില്ല. അല്ലോ അല്ലാഹുവെ അവിടെ സഹിക്കാനും ക്ഷമിക്കാനും നമ്മുടെ ഉമ്മവെങ്ങന്മാർക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് സഹോദരിമാര് എന്ത് പരീക്ഷണം അല്ലാഹു തന്നാലും സഹിക്കുക, എത്ര കഷ്ടപ്പാട് റബ്ബ് തന്നാലും പൊരുത്തപ്പെടുക. അതിന് പകരം നിനക്ക് കിട്ടുന്നത് ദുനിയാവിലല്ല പെണ്ണേ, ദുനിയാവിലല്ല, ഇതെന്തൊരു ലോകമാണ്, ഇതെന്തൊരു ലോകമാണ്, ഇത് പെട്ടെന്ന് നശിക്കൂലേ, ഇത് പെട്ടെന്ന് അവസാനിക്കൂലേ, ഇതിന്റെ ആരവം പെട്ടെന്ന് കെട്ടിടങ്ങൂലേ, രസമുള്ള ജീവനും നിനക്ക് വരാനുള്ളതാണ്. ശാശ്വതമായ ജീവനം നിന്നെ കാത്തിരിക്കുന്നു പെങ്ങള്, അവിടെയല്ലേ സമ്മാനങ്ങൾ വാങ്ങേണ്ടത്, അവിടെയല്ലേ കൈയടി വാങ്ങേണ്ടത്, അവിടെയല്ലേ പുരസ്കാരങ്ങൾ ഏറ്റു വാങ്ങേണ്ടത്, അവിടെയല്ലേ അവിടെയല്ലേ ഏറ്റവും വലിയ വിനയത്തിന്റെ പരാല കയ്യിൽ പിടിച്ചുകൊണ്ട് പെങ്ങള് അല്ലാഹുവിന്റെ പൊരുത്തം നേടേണ്ടത് അവിടെയല്ലേ. അതുകൊണ്ട് സഹോദരിമാര് നിങ്ങളാണ് ഏറ്റവും അധികം കുടുംബത്തിൽ സഹനശേഷി തിരിച്ചു കൊണ്ടുവരേണ്ടത്. സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്ന സഹോദരിമാര് അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. വടകരയിൽ തന്നെ പ്രിയപ്പെട്ട ഭർത്താവ് മണവറക്കകത്ത് തന്റെ സഹധർമ്മിണിയോട് എന്തോ ഒന്ന് മോശപ്പെട്ട് പറഞ്ഞു പോയെന്ന് വിചാരിച്ചിട്ട് രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് വന്നിട്ടല്ലോ വലിയ പുഴയിലേക്ക് എടുപ്പ് ചാടിയില്ലേ ഒരു പെൺകുട്ടി, വലിയ പുഴയിലേക്ക് എടുത്ത് ചാടിയില്ലേ ഒരു പെൺകുട്ടി. ആ പുഴയിലേക്ക് എടുത്ത് ചാടുന്ന കണ്ട് ചെറുപ്പക്കാർ കൂടെ ചാടി ആ സഹോദരിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാ. ഹോസ്പിറ്റലിനകത്ത് ആ പ്രിയപ്പെട്ട പെണ്ണിനെ കൊണ്ട് കിടത്തുമ്പോ നേരം വന്നപ്പോ ആ പെണ്ണ് എന്റെ കയ്യിലിരുന്ന കുഞ്ഞവിടെ, എന്റെ കയ്യിലിരുന്ന കുഞ്ഞവിടെ. ആ സമയത്ത് ചെറുപ്പക്കാർ പറയുന്നു നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്ന വിവരം നിങ്ങൾ അറിഞ്ഞില്ല. അല്ലാഹുവേ ഒരു സെക്കൻഡ് ഒന്ന് പിടിച്ചു പോയപ്പോ മരണവേദന അനുഭവിച്ചു പ്രസവിച്ച ഉമ്മനത്തം തുളുമ്പുന്ന മുഖത്ത് മുത്തം കൊടുത്തുകൊണ്ട് താലോലിച്ച പ്രിയപ്പെട്ട ഉമ്മ, ആ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു പോയി മോളെ? രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ പുഴയിലേക്ക് എറിയാൻ മാത്രം എന്റെ പെങ്ങളെ ക്ഷമയില്ലാത്ത ായി നീ മാറാൻ പാടില്ല, സഹനശേഷിയില്ലാത്തവളായി മാറാൻ പാടില്ല.
ബഹുമാനപ്പെട്ട സൂഫിയാക്കളിൽ ഏറ്റവും പ്രമുഖനായ ഫത്വുൽ മൗസിലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ അനുചരന്മാരെ വിളിച്ചിട്ട് പറയുകയാണ്, അല്ലാഹു എനിക്ക് തന്ന സൗഭാഗ്യത്തിൽ ഏറ്റവും വലുതെന്തെന്നറിയോ? അല്ലാഹു എനിക്ക് തന്ന സൗഭാഗ്യത്തിൽ ഏറ്റവും വലുതെന്തെന്നറിയോ? അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഏറ്റവും നല്ല സോലിഹത്തായ മുത്തഖിയായ ഒരു ഭാര്യ അല്ലാഹു എനിക്ക് തന്നു എന്റെ പ്രിയപ്പെട്ടവരെ. ഫത്വുൽ മൗസിലി റളിയല്ലാഹു അൻഹു പറയാ, അല്ലാഹു എനിക്ക് തന്ന സൗഭാഗ്യത്തിൽ ഏറ്റവും വലുത്. ഒരു കണക്കിന് ശരിയാണ്, അങ്ങനെ ഒരു ഒരു ഭാര്യയെ കിട്ടിയാൽ ജീവിതം സന്തോഷമാവൂലേ? ഏത് സങ്കടവും ഏത് പ്രയാസവും തുറന്നു പറഞ്ഞ് അൽഹംദുലില്ലാ സഹനത്തിന്റെ കൂടെ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ പിടിച്ചു തരും. ഫത്വുൽ മൗസിലി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഭാര്യ ഏറ്റവും നല്ല തഖ്വയുള്ള സഹനമുള്ള മുത്തഖിയായ പെണ്ണായിരുന്നു. അതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞത്, 18 കൊല്ലത്തോളം തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി എഴുന്നേൽക്കാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തി മാരക രോഗം കൊടുത്ത് അല്ലാഹു പരീക്ഷിച്ചു, തളർത്തി കിടത്തി കളഞ്ഞു അത്രേ. 18 വർഷം തലവേദന വരുമ്പോൾ നിസ്കാരം മറക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ ശരിക്ക് ചിന്തിക്കണം. ചെറിയൊരു പ്രയാസം വരുമ്പോ അല്ലാഹുവിനെ മറക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ വളരെ വളരെ വേദനയോടുകൂടി ചിന്തിക്കുക. ഫത്വുൽ മൗസിലി റളിയല്ലാഹു അൻഹു പറയുന്നു, 18 വർഷം ഒരേ കിടപ്പിൽ എന്റെ സഹധർമ്മിണി കിടന്നു. അവൾ കിടക്കുന്ന റൂമിലേക്ക് ഞാൻ കടന്നു വരുമ്പോ എന്റെ കണ്ണ് നിറയിലുണ്ട്. അല്ലാഹു ഇങ്ങനൊരു വിധി എന്റെ പ്രിയപ്പെട്ടവൾക്ക് കൊടുത്തല്ലോ എന്ന് ചിന്തിച്ച്. അല്ലാഹു ഏതെങ്കിലും ഭാര്യമാർ മാരക രോഗം ബാധിച്ചിട്ട് അവരെ ചികിത്സിക്കാൻ ഗതിയില്ലാതെ കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ ജോലി ചെയ്യുന്നത് മുഴുവനും അവൾക്ക്, സമ്പാദിക്കുന്നത് മുഴുവനും വരുന്നതിന്, അങ്ങനെ സങ്കടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു ആ വിഷമവും ആ നൊമ്പരവും എത്രയും പെട്ടെന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റി കൊടുക്കട്ടെ. ഫത്വുൽ മൗസിലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരുടെ റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോ ശരീരത്തിരുന്ന് ചെലമിങ്ങനെ പൊട്ടി വിടുകുന്നു, ഞാൻ എടുത്തിരുന്നു കൊണ്ടറിയാതെ കരഞ്ഞുവോ എന്ന് ബഹുമാനപ്പെട്ട ഫത്വുൽ മൗസിലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അടുത്തിരുന്നു കൊണ്ട് ഞാൻ ഒരുപാട് കരഞ്ഞുപോയി, എനിക്ക് വല്ലാത്ത സങ്കടം വന്നുപോയി, എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ അടുത്തിരുന്നു കൊണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. ഭാര്യമാർക്ക് രോഗം വന്നാ പിന്നെ നമ്മുടെ മക്കൾക്കാരാ, നമുക്കാരാ, നമ്മുടെ കുടുംബത്തിനാരാ? എന്റെ പ്രിയമുള്ളവര്, ഫത്വുൽ മൗസിലി റളിയല്ലാഹു അൻഹു തന്റെ സഹധർമ്മിണിയുടെ അടുത്തിരുന്ന് കരയുമ്പോ വല്ലഹിക്കത്ത് കരയേണ്ട പെണ്ണ് ചിരിക്കുകയാണ്. ശരീരത്തിൽ ഇത്രയും രോഗം കൊടുത്തുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവളാ ബെഡിൽ കിടന്നുകൊണ്ട് ചിരിക്കുകയാ. ഫത്വുൽ മൗസിലി ചോദിക്കുന്നു, അമാ തജ്ദീനൽ വജാ, അമാ തജ്ദീനൽ വജാ, പെണ്ണേ നിനക്ക് വേദനയില്ലേ? പെണ്ണേ നിനക്ക് വേദനയില്ലേ? പെണ്ണേ ആ സമയത്ത് ഫത്വുൽ മൗസിലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ടവൾ പറഞ്ഞതെന്തെന്നറിയോ? പഠിക്കുക, കാരാളിക്കുളത്ത് പെണ്ണേ പഠിക്കുക, കാരാളിക്കുളത്ത് പെണ്ണേ പഠിക്കുക. ഭർത്താവിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ജോലി കൂടുതലുള്ളതിന്റെ പേരില് കള്ള അസുഖം നടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന കപടതയുടെ രാജകുമാരിമാരായ സഹോദരിമാര് പഠിച്ചുകൊള്ളുക. ഭർത്താവിന്റെ ഉമ്മയുടെ മുന്നില് രോഗം അനുഭവിക്കുന്ന സഹോദരിമാര്, രോഗവാദിയാണെന്ന് അഭിനയിക്കുന്ന സഹോദരിമാര് പഠിച്ചുകൊള്ളുക. ഭർത്താവിന്റെ മുന്നില് കള്ളക്കണ്ണീരൊടുക്കുന്ന സഹോദരിമാര് പഠിച്ചുകൊള്ളുക. നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല, ഒരസുഖം പോലും ഇല്ലാതെ എനിക്കുണ്ടെന്ന് പറയല്ല പെങ്ങളെ, ഒരസുഖം പോലും അള്ളാഹു തരാതെ എനിക്ക് അസുഖമുണ്ടെന്ന് പറയല്ല പെങ്ങളെ, പറയല്ലേ? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഫത്വുൽ മൗസിലി ചോദിക്കുന്നു, അമാ തജ്ദീനൽ വജാ, നിനക്ക് വേദനയില്ലേ? നീ എന്തിനാ ചിരിക്കുന്നത്? നിനക്ക് വേദനയില്ലേ എന്ന് ചോദിക്കുന്നു. ആ മഹതി പറഞ്ഞതെന്തെന്നറിയോ? ഇന്നലെ എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ശരീരത്തിൽ അല്ലാഹു തന്ന നൊമ്പരമുണ്ടല്ലോ, ഈ കഷ്ടപ്പാടുണ്ടല്ലോ, ഈ രോഗമുണ്ടല്ലോ, ഈ രോഗത്തിൽ ഞാൻ സഹിക്കുമ്പോ എനിക്ക് അല്ലാഹു തരുന്ന പ്രതിഫലത്തിന്റെ രസമുണ്ടല്ലോ, എനിക്ക് അല്ലാഹു തരുന്ന പ്രതിഫലത്തിന്റെ രസമുണ്ടല്ലോ. ഇന്നലെ സവാബിഹി, ആ പ്രതിഫലത്തിന്റെ രസം കൽബി മുറാറത്തിൽ വജേ, എന്റെ ഹൃദയത്തിൽ ഈ വേദനയുടെ നൊമ്പരം മാറ്റിത്തരികയാണ്, ഇതിന്റെ കൈപ്പുനീര് മാറ്റിത്തരികയാണ്. എനിക്ക് അല്ലാഹു നാളെ പരലോകത്ത് തരുന്ന പ്രതിഫലത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ
എനിക്ക് അല്ലാഹു നാളെ ആഖിറത്തിൽ തരുന്ന പ്രതിഫലത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ ഈ വേദന എനിക്ക് വേദനയായിട്ട് തോന്നുന്നില്ല എന്ന് ഫതുഹുൽ മൗസിലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട സഹോദരം ഇനി പറഞ്ഞു പോരെങ്കിൽ എന്റെ പെങ്ങളെ ഇത് സഹിക്കാതെ ക്ഷമിക്കാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയോ? ആ പെങ്ങൾക്ക് കഴിഞ്ഞത് പോലെ എനിക്ക് കഴിയുന്നില്ലല്ലോ ഉസ്താദ്, ആ പെൺകുട്ടിക്ക് കഴിഞ്ഞത് പോലെ ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ ഉസ്താദ് എന്ന് ചിന്തിക്കുന്ന സഹോദര, അതിനുള്ള ഏറ്റവും വലിയ എളുപ്പവഴി എന്തെന്നറിയോ? മഹാമാര് പറയുകയാണ് അതിനുള്ള ഏറ്റവും വലിയ എളുപ്പവഴി എന്തെന്നറിയോ? അല്ലാഹുൽ ഹബീബ് ലാ യൂജൗ, സ്നേഹിക്കുന്നവൻ അടിച്ചാൽ നമുക്ക് വേദനിക്കൂലല്ലോ. അതുകൊണ്ട് അള്ളാഹുവിനെ ശരിക്ക് സ്നേഹിക്കുക, അള്ളാഹുവിനെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടാൽ, അള്ളാഹുവിനെ ഏറ്റവും അധികം സ്നേഹിച്ചാൽ, അള്ളാഹുവിനെ ഏറ്റവും അധികം സ്നേഹിക്കാനും ത്യാഗം ചെയ്യാനുമുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ കാരുണ്യവാനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എന്ത് തന്നാലും അൽഹംദുലില്ലാ നമുക്ക് സഹിക്കാനും ക്ഷമിക്കാനുള്ള ഒരു മനസ്സുണ്ടാവും. ഇപ്പൊ എന്റെ ഒരു പ്രിയ സഹോദരനുണ്ട് ചങ്ങരംകുളത്ത് ആരിസ്, ഹൈദുറുസ്ഥാനൊക്കെ നല്ലതുപോലെ അറിയാം. അദ്ദേഹത്തിനടുത്തേക്ക് എടുത്തു പോയപ്പോ അവിടെ ഒരു രോഗി ഉണ്ടെന്ന് കാണാൻ പോകണം, അവര് വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഉസ്താദ് വന്നെങ്കിൽ ഒന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അവിടെ ചെല്ലുമ്പോ ഏഴ് പെങ്ങന്മാരെ ദുബായിൽ കിടന്ന് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ഏഴ് പെങ്ങന്മാരെ നിക്കാഹിനുള്ള സ്വർണവും സമ്പാദ്യം ഉണ്ടാക്കി കൊടുത്ത സഹോദരൻ പറയുമ്പോ വലിയ എളുപ്പം. ഇവിടെ ഒരു നാല് സഹോദരിമാരെ ആകെ രണ്ടു പേർക്ക് കാര്യമായ സ്വർണവും സന്തോഷവും ഒക്കെ കൊടുത്ത് നിക്കാഹ് കഴിപ്പിച്ചു കൊണ്ടുവന്ന് ആഗ്രഹിച്ചു. പക്ഷെ അപേക്ഷ വന്നപ്പോ ഉസ്താദ് കണ്ണീരോടി പറയുന്നു, അതിൽ ഒരാള് 34 വയസ്സായി എത്ര. അല്ലാഹു തആല നല്ല ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ, അല്ലാഹു നല്ല ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഏഴു പെങ്ങന്മാരെ വിദേശ രാജ്യത്ത് കിടന്ന് പൊരിവൈലത്ത് കഷ്ടപ്പെട്ട് കിടന്ന് ത്യാഗം ചെയ്തിട്ട് കെട്ടിച്ചു വിടാനുള്ള സാമ്പത്തികം ഉണ്ടാക്കി, പിന്നെ തന്റെ പൊന്നുമോളെ കെട്ടിച്ചു വിട്ടു, തന്റെ പൊന്നുമകന് ദുബായിലേക്ക് വിസ എടുത്ത് പറഞ്ഞു വിട്ട് നാട്ടിലൊന്ന് വിശ്രമിക്കണം എന്നാഗ്രഹിച്ചു. വന്നിട്ട് 3 മാസമായിട്ടുള്ളു, എത്ര കൊല്ലം കഴിഞ്ഞ് കിടന്നയാളാണ്. ഈ 3 മാസത്തിൽ ഇപ്പൊ വന്ന രോഗം എന്താണെന്നറിയോ? 1000-ൽ 1 മാത്രം വരാൻ സാധ്യതയുള്ള ക്യാൻസർ, തൊലിപ്പുറത്ത് വരുന്ന ക്യാൻസർ. ഒരു കുമിള പോലെ പൊങ്ങി വരും, അത് പൊട്ടും, എന്നിട്ട് അത് പടർന്നു പിടിക്കും. ആ ക്യാൻസർ ആ പ്രിയപ്പെട്ട സഹോദരന് വന്നു. 3 മാസത്തിനകത്ത് ആ രോഗം വന്നു. ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോ മലബന്ധം കാരണം വയറു പെരുകിയിട്ട് ആ സഹോദരൻ പറയാ ഹോസ്പിറ്റലിൽ തിരിച്ചു വിട്ടിരിക്കുകയാണ്, ഹോസ്പിറ്റലിൽ തിരിച്ചു വിട്ടിരിക്കുകയാണ്. ഉടനെ മരിക്കുമെന്ന് ആ സഹോദരൻ അറിയില്ല. ആ പ്രിയപ്പെട്ട സഹോദരൻ സങ്കടത്തോടുകൂടി എന്നോട് പറയാണ്, എന്റെ പ്രിയപ്പെട്ട മക്കളുടെ കാര്യം, എന്റെ പെങ്ങന്മാരുടെ കാര്യം എല്ലാം റാഹത്തിലാണ്, പക്ഷേ കുറച്ചു നാളൊന്നും ജോലിയൊന്നും ഇല്ലാതെ ഗൾഫിൽ നിന്ന് വന്ന് നാട്ടിൽ നിന്ന് വിശ്രമിക്കണമെന്ന് ആഗ്രഹിച്ചു വന്നതാ ഉസ്താദേ, പക്ഷേ അള്ളാഹു ഇങ്ങനെ ഒരു കഷ്ടപ്പാട് തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കരയുമ്പോ ഇനി ഇതിന് മരുന്നില്ല. RCC നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് 3 മാസം കൊണ്ടുണ്ടായ ഒരു മാറ്റമാണ്. ഈ വന്നിരിക്കുന്ന ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കേണ്ടത് ഇത് അള്ളാഹുവിന് നമ്മുടെ ശരീരത്തിലും തരാൻ കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ, നമുക്കും തരാം. നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഫ്രണ്ടിൽ കാലില്ലാത്തവര്, കൈയില്ലാത്തവര്, ക്യാൻസർ രോഗികൾ ഇരിക്കുമ്പോ ചിലപ്പോ നമുക്കത് ഫീൽ ചെയ്തൊന്നും വരില്ല. പക്ഷേ ഓരോ കുടുംബത്തിന്റെ അവസ്ഥ അറിയുമ്പോഴാണ് സഹോദരങ്ങളെ തളർന്നു പോകുന്നത്. അല്ലാഹുവേ നിങ്ങളെ കാത്തുരക്ഷിക്കണേ, അല്ലാ നിന്നെ ഒരുപാട് സ്നേഹിച്ചതുകൊണ്ട് അയ്യൂബ് നബി അലൈഹിസ്സലാമിന് നീ അത്രത്തോളം കഷ്ടപ്പാട് കണ്ണീര് കൊടുത്തിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാം അത് ക്ഷമിച്ചു, അല്ലാഹുവേ സഹിച്ചു, അല്ലാഹുവേ. നിങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മദനി ഉസ്താദ് അല്ലാഹു മോചനം കൊടുക്കട്ടെ, അല്ലാഹു ആരോഗ്യം കൊടുക്കട്ടെ. ഈ അടുത്ത സമയത്ത് ബഹുമാനപ്പെട്ടവർ ഫോണിലൂടെ വിളിച്ചൊരു കൂട്ടുകാരനെ, ആ കൂട്ടുകാരനോട് പറഞ്ഞത് 1,00,000 രൂപ എത്രയും പെട്ടെന്ന് ബാംഗ്ലൂർ എത്തിക്കാൻ പറ്റുമോ? ബില്ലടക്കാ കാശില്ല, ഹോസ്പിറ്റലിന് ബില്ലടക്കാ കാശില്ല. ആ പ്രിയപ്പെട്ട സഹോദരം ചോദിച്ചു ഉസ്താദേ, ഉസ്താദിന് ഈ ഒരു അവസ്ഥ വന്നു എന്ന് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞതെന്തെന്നറിയോ? അതിന് ഉസ്താദിനെ ഒരുപാട് സ്നേഹിക്കുന്ന കാരാളിക്കുളത്തെ ചെറുപ്പക്കാരാ, അതിന് ഉസ്താദിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാരാളിക്കുളത്തെ ഒരുമിച്ചു കൂടിയ ചെറുപ്പക്കാരാ. ആ ഉസ്താദ് എവിടെയെങ്കിലും വരുന്നെന്നറിഞ്ഞാൽ ആവേശത്തോടെ ചെന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ടവര്, ആ അതിന് ഉസ്താദ് പറയുകയാണ് മക്കളെ, പടയതുപോലെ എന്റെ ആവശ്യങ്ങൾക്ക് കാശ് കേരളത്തിൽ നിന്ന് വരുന്നില്ല. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട മദനി ഉസ്താദ് എത്ര യതീമങ്ങൾക്ക്, എത്ര യതീമീങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാ, കിടക്കാടമുണ്ടാക്കി കൊടുക്കാ, മൂക്കിൽ നിന്ന് ചോര വരുന്നത് വരെ നെഞ്ചുപൊട്ടി പ്രസംഗം നടത്തിയിട്ടില്ലേ?
അന്ന് ഇതുപോലെ ആവേശത്തോടെ നിങ്ങളെല്ലാം തടിച്ചു കൂടിയിട്ടില്ലേ? ഇന്ന് ഒരു ദിവസം ഒരു 10,000 രൂപയുടെ മരുന്നിന്റെ റൂം വാടകയുടെ ബില്ലടക്കാ ആ ഉസ്താദിന് കഴിയാൻ സാധ്യതയില്ലാതെ പൊട്ടിക്കറിയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, ആ കൂട്ടുകാരൻ പറഞ്ഞു എന്തെടുത്ത് നൗസാദ് വാക്കവിയുണ്ട് ഞാനെന്ന് കൊടുക്കട്ടെ. ആ ഫോൺ വാങ്ങിയിട്ട് ഉസ്താദിനോട് സംസാരിക്കുമ്പോ പറഞ്ഞതെന്തെന്നറിയോ? എന്റെ രണ്ട് കാല് പോകട്ടെ, കൈ പോകട്ടെ, കണ്ണ് പോകട്ടെ, എനിക്കത്ര ദാരിദ്ര്യമല്ലാ പുതരട്ടെ, എത്ര കഷ്ടപ്പാടല്ലാ പുതരട്ടെ, എങ്കിലും അല്ലാഹുവിനോട് ഇന്ന് വരെ എനിക്കൊരു വെറുപ്പ് തോന്നിയിട്ടില്ല. അല്ലാഹുവിനോട് ഇന്ന് വരെ എനിക്ക് വെറുപ്പ് തോന്നിയിട്ടില്ല. എന്റെ മക്കളെ കാണാൻ കഴിയാറ്, എന്റെ ഭാര്യയെ കാണാൻ കഴിയാറ്, എന്റെ കുടുംബത്തെ കാണാൻ കഴിയാറ്, ഒരുപാട് കണ്ണീര് കുടിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ പടച്ചവനോട് എനിക്ക് വെറുപ്പ് തോന്നിയിട്ടില്ല. എന്റെ പടച്ചവനോട് എനിക്ക് വെറുപ്പ് തോന്നിയിട്ടില്ല. എന്റെ കാലാട് കുണത്ത് വന്നവര് അങ്ങനെ ഒരു മനസ്സുണ്ടാകാൻ ഒരു വഴി നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ലാം റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണ്ടേ? ഒരു രോഗം വരുമ്പോ, കടബാധ കുന്നുകൂടുമ്പോ, കഷ്ടപ്പാട് വരുമ്പോ, പ്രയാസം വരുമ്പോ, പ്രിയപ്പെട്ട മക്കളെ പരിശോധിക്കുമ്പോ ആർ സി സിയിലേക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു വിട്ടുപോയാൽ അല്ലാഹു കാത്തിരിച്ചിക്കട്ടെ? അങ്ങനെ വന്നു പോയാൽ തളരാത്ത മനസ്സിന്റെ ഉടമയാകാ ഒരു വഴി ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വിടുകയാണ്. ആ ഒരു വഴിയും ഒരു മനോഹരമായ വിക്രമുണ്ട്. ആ ഒരു വഴി ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. എന്നിട്ട് അല്ലാഹു റസൂൽ അതോടൊപ്പം ഒരു വിക്ര കൂടി പഠിപ്പിക്കുകയാ, തളരാത്ത മനസ്സിന്റെ രാജകുമാരന്മാരായി രാജ്ഞികളായി ജീവിക്കാ. എത്ര നൊമ്പരം അല്ലാഹു തന്നാൽ, എത്ര സങ്കടം അല്ലാഹു തന്നാൽ, ഏറ്റവും നല്ല ഈമാന്റെ പവറോടുകൂടി ജീവിക്കാ. ഈ ദുആ നിങ്ങൾ ചെല്ലണമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിച്ച ആ ദുആ കൂടി പഠിച്ചിട്ടാ എന്റെ സഹോദരങ്ങളെ നമ്മൾ പിരിയുന്നത്. എന്റെ മുമ്പിലിരിക്കുന്നവരോട് പറയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾക്കൊരു വിഷമവും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഒരു സങ്കീർണമായ സാഹചര്യവും അല്ലാഹു തന്നാൽ അതിന് സഹിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവേ, ഒരിക്കലും സഹിക്കാവുന്നതിനപ്പുറമുള്ള പരീക്ഷണം നിങ്ങൾക്ക് തരല്ല അല്ലാ, പ്രതിസന്ധി നിങ്ങൾക്ക് തരല്ല അല്ലാ. 1000-ൽ ഒരാൾക്ക് മാത്രം വരുന്ന ക്യാൻസർ എന്ന് പറഞ്ഞാൽ അത് വന്നാൽ പിന്നെ 3 മാസത്തിനപ്പുറത്തേക്ക് ചികിത്സയുമില്ല ജീവിതവുമില്ല. ശരീരത്തിൽ ഒരു കുമിള പോലെ പൊങ്ങി വരും. അത്ര ചെറിയ രീതിയിൽ വളരെ സൂക്ഷിക്കേണ്ടതാണ്. അല്ലാഹു കാത്തിരിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ ഒരു വലിയ വഴി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ സഹനത്തിനുള്ള ക്ഷമയ്ക്കുള്ള ഒരു വലിയ മാർഗം എന്ത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനൊന്ന് സൂചിപ്പിക്കണം. ജീവിതത്തിൽ എത്ര പ്രയാസം അല്ലാഹു തന്നാലും, എത്ര നൊമ്പരം അല്ലാഹു തന്നാലും, എത്ര സങ്കടം അല്ലാഹു തന്നാലും, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഇദാ അസാബ അഹദുക്കും മുസീബ, ഇദാ അസാബ അഹദുക്കും മുസീബ, ഒരു ബുദ്ധിമുട്ട് അല്ലാഹു നിങ്ങൾക്ക് തന്നാൽ, ഒരു പ്രയാസം അല്ലാഹു നിങ്ങൾക്ക് തന്നാൽ, ഒരു പ്രതിസന്ധി അല്ലാഹു നിങ്ങൾക്ക് തന്നാൽ, ആരംഭ റസൂല് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മാർഗം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. എന്താണ് ആ മാർഗമെന്നറിയുമോ? എന്താണ് ആ മാർഗമെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന ബുദ്ധിമുട്ടും പ്രയാസവും അല്ലാഹു തന്ന മനുഷ്യൻ എനിക്ക് അല്ലാഹു തന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് ചിന്തിച്ചു കൊള്ളട്ടെ, എനിക്ക് അല്ലാഹു തന്ന പ്രതിസന്ധി ഘട്ടത്തെ കുറിച്ച് ചിന്തിച്ചു കൊള്ളട്ടെ, എനിക്ക് അല്ലാഹു തന്ന പരീക്ഷണത്തെ കുറിച്ച് ചിന്തിച്ചു കൊള്ളട്ടെ. എന്റെ കാലാട് കൊടുത്ത് വന്നവര് ആരാണ് ഈ പറയുന്നറിയോ? ആരാണ് ഈ പറയുന്നറിയോ? കാലാളിക്കുണത്ത് എപ്പിണ്ടോ? ലാഭയില്ലാത്ത മക്കളുണ്ടോ? ഉസ്താറേ സങ്കടമാണ്, കണ്ണീരാണ്, നൊമ്പരമാണ് എന്ന് അവരാര് പറയുന്നവരുണ്ടോ? അവരോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിന്റെ മനസ്സ് തറന്നു പോകണ്ട, നീ എന്നെ കുറിച്ച് ചിന്തിക്കുക, നീ എന്നെ കുറിച്ച് ചിന്തിക്കുക. അല്ലാഹുവേ, വാപ്പയില്ലാതെ മണ്ണിന്റെ മുകളിലേക്ക് പറന്നു വീണ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അലം അലം യജിദുക യതീമ ഫവ فوجدك الله فهدى فوجدك عائلا فأغنى فأما اليتيم فلا تقهر
അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ഒരുമ്മയുടെ താരാട്ടിന്റെ സുഖത്തോടെ, ഒരു മാതാവിന്റെ താരാട്ട് പാട്ടിന്റെ രസത്തോടെ പൊട്ടിക്കരഞ്ഞ മനസ്സുമായിരിക്കുന്ന ആരംഭ റസൂലിന് സമാധാനത്തിന്റെ പേമാര് കയ്യപ്പിച്ച് ജിബ്രീൽ പറന്നു വന്ന് പറന്നു കൊടുത്തു റസൂലിന്റെ കണ്ണീര് തുടക്കാ, ആ മനസ്സിന് സമാധാനം കൊടുക്ക, അള്ള പറഞ്ഞു വിട്ടതാ. ആരംഭ റസൂൽ യത്തീമായിരുന്നില്ലേ എന്റെ കാലാട് കണത്തുകാര്, ഏതെങ്കിലും യത്തീമീങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാന്ത റസൂൽ പറയുന്ന മക്കളെ നിങ്ങൾ വേദനിക്കണ്ട, നിങ്ങളുടെ മനസ്സിന് ക്ഷമ കിട്ടാ, നിങ്ങൾക്ക് സഹനം കിട്ടാ, എനിക്ക് അള്ളാ പറഞ്ഞ യത്തീമിന്റെ സങ്കടത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കണമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ കാരാളുക്കുണത്തിന്റെ പരിസരത്ത് കട്ടപ്പാടും കണ്ണീരും കൊണ്ടു കഴിയുന്നവര് നിത്യവൃത്തിക്ക് വളയില്ലാതെ സാമ്പത്തിക പ്രയാസം കടന്നു വന്നിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മകങ്ങന്മാര്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന എന്നെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. ലോകചരിത്രത്തില് പച്ചിലയുടെ ചാറ് കുടിക്കേണ്ടി വന്ന പ്രവാചകനാരാ, പച്ചിലയുടെ ചാറ് കുടിക്കേണ്ടി വന്ന പ്രവാചകനാരാ, അള്ളാഹുവേ പടച്ചവനെ ലക്ഷക്കണക്കിന് ആളുകൾ മക്കത്തിരുന്ന് മദീനത്തേക്ക് പോയിരിക്കുന്നു, അല്ലാ മക്കത്തിരുന്ന് മദീനത്തേക്ക് പോയിരിക്കുന്നു, അല്ലാ അതൊരു വല്ലാത്ത അനുരാഗത്തിന്റെ പ്രേമത്തിന്റെ ഇഷ്ടത്തിന്റെ രസത്തിന്റെ ഒരു വല്ലാത്ത സമ്മേളനമാണ് റബ്ബേ. രണ്ടാഴ്ച മുമ്പ് ഒരു ഏഴാഴ്ച ബഹുമാനപ്പെട്ട സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങളോടൊപ്പം അൽഹംദുലില്ലാ മദീനയുടെ മുറ്റത്ത് അരമണിക്കൂർ ഇരിക്കാ. എന്റെ കാലാളി കുണത്തുകാരെ, എനിക്ക് അല്ലാഹു ഭാഗ്യം തന്നല്ലോ, അത് നിങ്ങളുടെ ആമീന്റെ ബറക്കത്താ, നിങ്ങളുടെ ആമീന്റെ ബറക്കത്താ. മദീനയുടെ മുറ്റത്ത് ചെല്ലുമ്പോ സയ്യിദ്നാരോടൊപ്പം പോകുമ്പോ മനസ്സിനൊരു കുളിർമയാണ്. നമുക്ക് എന്ത് പാരമ്പര്യമാണുള്ളത്, നമ്മുടെ കുടുംബ മഹിമ പറയാനുണ്ടോ? പക്ഷേ പാലക്കാട് കുടുംബത്തിലെ സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ അസ്സലാമു അലൈക്കും യാ ജത്തീ എന്ന് പറഞ്ഞുകൊണ്ട് മസ്ജിദിന്റെ നബവിയിലേക്ക് കാലെടുത്തു വെക്കുന്നുണ്ടോ? ഒരു കൊച്ചുകുട്ടി കരയുന്ന പോലെ, ഒരു കൊച്ചുകുട്ടി കരയുന്ന പോലെ കണ്ണീരിങ്ങനെ ധാരധാരയായി ഒഴുക്കി റൗദാശരീഫിന്റെ മുറ്റത്ത് പോയി ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആക്കുമ്പോ, എന്റെ സഹോദര, ജീവിതത്തിൽ ഇന്ന് വരെ മദീന സിയാറത്ത് നടത്തിയതിൽ വെച്ച് ഈ ഏറ്റവും അധികം കോരിപ്പരിച്ചു പോയ രംഗമായിരുന്നു ഒരു അല്ലാഹു പോകാൻ തൗഫീഖ് തരട്ടെ, അല്ലാഹു പോകാൻ തൗഫീഖ് തരട്ടെ എന്ന് പറഞ്ഞാല് രംഗത്ത് വരുന്ന കാരാട് കുടത്തുകാര്, എന്താവശ്യം പറഞ്ഞാലും ആവേശത്തോടെ നിൽക്കുന്ന കാരാട് കുടത്തുകാര്, മഹല്ലിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കിട്ട് ഒരുമ്മ പറ്റ മക്കളെ പോലെ, ഒരു ചരൽ കോർത്തവരെ പോലെ നിൽക്കുന്ന കാരാട് കുടത്തുകാര്, അല്ലാഹുവേ ഇവിടെ പാവപ്പെട്ട ഉമ്മമാരുണ്ടല്ലോ, ഇവിടെ സാധുക്കളാറ് ഉപ്പമാരുണ്ടല്ലോ, അവരെ മദീന കാണിക്കാരെ മരിപ്പിക്കല്ലോ, അവരെ മക്ക കാണിക്കാരെ മരിപ്പിക്കല്ലോ. എന്റെ സഹോദരങ്ങളെ, ആ റസൂൽ പറയുകയോ, കഷ്ടപ്പാടി കണ്ണീരും അനുഭവിക്കുന്നവര് നിങ്ങൾ തളരണ്ട, നിങ്ങൾ തളരണ്ട, നിങ്ങൾ എന്നെ കുറിച്ച് ചിന്തിച്ചു കൊള്ളുക. ശൈബു അബീ ത്വാലിബിന്റെ തിരുവോരത്ത് പച്ചരയുടെ ചാറാണ് ഹദീദ് ബി റളിയല്ലാഹുവിന്റെ വാക്യകത്തേക്ക് അല്ലാഹു റസൂലെ വിളിച്ചു കൊടുക്കുന്നത്. അല്ലാഹു നമുക്ക് തന്ന സൗഭാഗ്യം എത്രയാ, അല്ലാഹു നമുക്ക് തന്ന സൗകര്യം എത്രയാ, അല്ലാഹു നമുക്ക് തന്ന സന്തോഷം എത്രയാ. സൈന്നഹ അഅലമുൽ മസായിബി, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു എനിക്ക് അല്ലാഹു തന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. കരാളിക്കുണത്തൊരിക്കലും സ്വലാത്ത് പറയല്ലേ, പണക്കാടിലെ രാജാക്കന്മാര് വന്നിട്ട് പോയ വേദിയാണ്. കേരളത്തിലെ പ്രവാസകന്മാര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്ന അത്ഭുതത്തിന്റെ സരസാണ്. ആ സരസിൽ വന്നിരിക്കാ ഭാഗ്യം കിട്ടിയവരെ, നിന്റെ മനസ്സിന് മുത്തു ഹബീബിന്റെ സീല് പറയട്ടെ, നബീനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മുടെ സലാത്ത് സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മുടെ സലാത്ത് സ്വീകരിക്കട്ടെ. ആരംഭ റസൂല് പറയുന്നു എന്നെ കുറിച്ച് ഓർമ്മിച്ചു കൊള്ളുക, എനിക്കാണ് അല്ലാഹു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തന്നത്. ഈ ലോകത്തിലൊന്ന് മുത്തു റസൂല് വിട പറയുന്ന സമയമുണ്ടല്ലോ, പറയാൻ എനിക്ക് കഴിയോ? കബീർ ഉസ്താദിന് കഴിയോ? സാജിദ്ദീൻ ഖാസമിക്ക് കഴിയോ? നിങ്ങളുടെ ഹത്തീബുമാർക്ക് കഴിയോ? ആവേശത്തോടെ അത് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ, നമ്മുടെ ശരീരം തളർന്നു പോകുമല്ലോ. എന്റെ മരത്തിന്റെ മുകൾ ഭാഗത്തിരുന്ന് ആ മദീനയിലെ നായകനില്ലെങ്കിൽ എനിക്ക് ആ മദീന കാണണമെന്ന് പറഞ്ഞ് മൂർച്ചയുള്ള കത്തി കൊണ്ടുവന്ന
മനസ്സിലാണിച്ച പ്രവാചക പ്രേമികൾക്ക് മുന്നിൽ അല്ലാ അന്റെ റസൂൽ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ ശരീരത്തിലേക്ക് തൊട്ടു നോക്കിയിട്ട് പറയുക, ലോകത്ത് ഇത്രത്തോളം ചൂടുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അത്ര പൊള്ളുന്ന പനിയാണ്, അത്ര പൊള്ളുന്ന പനിയാണ്. അല്ലാഹു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, ചെറിയ പനി വരുമ്പോ നമസ്കാരം മുടക്കുന്നവര്, ചെറിയ അസുഖം വരുമ്പോ അല്ലാഹുവിനെ ധിക്കരിക്കുന്നവര്, എന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുക, അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്. അത് ഏറ്റവും വലിയ കഷ്ടപ്പാടായിരുന്നു എന്ന് മുത്ത റസൂല് പറയുകയാണ്. പട്ടിണി കിടന്നിട്ട് ഉറക്കം വരാൻ തിരിഞ്ഞും മറന്നും കിടന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്ന് സങ്കടം ചോദിക്കുമ്പോ ആയിഷ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കൈകൊണ്ട് എന്റെ വയറ്റിലൊന്ന് തിളകു ആയിഷ എന്ന് പറഞ്ഞ സ്നേഹനേതാവേ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എന്നെ കുറിച്ച് ഓർത്തുകൊള്ളുക, എന്നെ കുറിച്ച് ചിന്തിച്ചുകൊള്ളുക, ഞാൻ ഈ ലോകത്ത് അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചിന്തിച്ചുകൊള്ളുക. തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ ഇബ്രാഹിം, മക്കൾ മരിച്ചുപോയവരെ രാജാവ് മദീനയുടെ ജേതാവ് നിങ്ങളോട് പറയുക, ആ മക്കൾ മരിച്ചാലും നിങ്ങളെ തളരാൻ പാടില്ല.